സഹോദരങ്ങളെ, റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ തൃപ്തിയോടുകൂടി ജീവിതത്തിൽ ആചരിച്ചുകൊണ്ട് പരിശുദ്ധമായ തഖ്വയുടെ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ സന്തോഷത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് ജീവിച്ച് മുസ്ലിമായി മരണപ്പെട്ട് സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മുത്തഖീങ്ങളിൽ അവന്റെ പ്രത്യേക ഇബാദകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു മഹത്തായ ദിവസമാണ്. ഈ ലോകത്തെ എല്ലാ അക്രമികൾക്കും അതിശക്തമായ താക്കീതാണ് ഈ ദിവസം. ഭൂമിയിലെ സകല സ്വേച്ഛാധിപതികൾക്കുമുള്ള പാഠമാണ് ഈ ദിവസം. ഈ ഭൂമിയിലെ എല്ലാ മുഅ്മിനീങ്ങൾക്കും പ്രത്യാശയാണ് ഈ ദിവസം. അഭിനവ ഫിറൌൻമാരുടെ അക്രമത്തിനും അനീതിക്കും വിവേചനത്തിനും ഇരയായി ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യ മക്കൾക്കും പ്രതീക്ഷയാണ് ഈ ദിവസം. ഈ മഹത്തായ ദിവസം മുഅ്മിനീങ്ങൾ നന്ദി സൂചകമായിട്ട് അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുപാപങ്ങളൊക്കെ ആ നോമ്പുകൊണ്ട് പൊറുക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ, മറ്റ് സാലിഹായ അമലുകളും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരുമാറാകട്ടെ, നമുക്ക് തിരിച്ചറിവ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ദിവസത്തിൽ സംഭവിച്ച വളരെ പ്രസിദ്ധമായ ഗംഭീരമായ രണ്ട് ചരിത്രമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ആ ചരിത്രം മുഅ്മിനീങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 950 വർഷം ക്ഷമയുടെ പര്യായമായി ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി നിയോഗിച്ച മുർസലായ പ്രവാചകരാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണ് ജീവിച്ചത്. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം മഹാനായ ആ പ്രവാചകരിൽ വിശ്വസിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ഒരു നൗക നിർമ്മിക്കുവാൻ കൽപ്പിക്കുകയുണ്ടായി. ആ കപ്പൽ ജുദീ പർവ്വതത്തിന്റെ മുകളിൽ പോയി നിൽക്കുകയും വിശ്വാസികൾ രക്ഷപ്പെടുകയും ചെയ്ത ദിവസമാണ് ഈ ദിവസം. മഹാപ്രളയമുണ്ടായി, ആകാശത്തിൽ നിന്ന് തോരാതെ മഴ പെയ്തു. ഭൂമിയാണെങ്കിൽ ആ വെള്ളത്തെ സ്വീകരിക്കുന്നില്ല, കടലുകൾ സ്വീകരിക്കുന്നില്ല. പർവ്വതം പോലുള്ള തിരമാലകളുണ്ടായി. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഹിയ തജിരി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ, പർവ്വതം പോലുള്ള തിരമാലകളിൽ ആടി ഉരഞ്ഞുകൊണ്ട് ആ നൗക. ആ ഒരു സംഭവത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകനോട് സംവാദം നടത്തുന്നത് നമുക്ക് കാണാം. യാ ബുനയ്യർകബ് മഅനാ, പൊന്നുമകനെ ഈ കപ്പലിൽ കയറണം എന്ന് സ്നേഹത്തോടുകൂടി ആ പിതാവ് വിളിക്കുകയാണ്. അന്ന് അഹങ്കാരം കാണിച്ച മുഴുവൻ നാളുകളും ആ ജലപ്രളയത്തിൽ നശിച്ചുപോയി. ആ മകൻ പിതാവിനോട് പറഞ്ഞത്,
സുന്ദരമായ ആ ക്ഷണം നിരസിച്ചുകൊണ്ട് സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ, ഈ പ്രളയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ആ പർവ്വതത്തിൽ ഞാൻ അഭയം പ്രാപിച്ചുകൊള്ളാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യം ചെയ്ത ആളുകൾ ആരാണോ അവർക്കല്ലാതെ യാതൊന്നും അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല എന്ന് പറഞ്ഞു. ആ സംഭാഷണം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ്, ദൈർഘ്യം കൂടുന്നതിന് മുമ്പ് വലിയ ഒരു തിരമാല വന്നു, അതിൽ മുങ്ങിപ്പോയി തന്റെ മകൻ. സങ്കടത്തോടു കൂടി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് തന്റെ മകന്റെ കാര്യത്തിൽ റെക്കമെന്റ് ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ആ സംഭവം, ആ നടന്ന വിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തിയ ആ ദിവസം കൂടിയാണ് ഈ ദിവസം എന്ന് നാം ഓർക്കുക. അങ്ങനെ അക്രമികളെല്ലാം നശിച്ചുപോയി. ആ കപ്പൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വസ്തവത്ത് ആരൽ ജൂദി, ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നിന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളോട് അന്ന് കൽപ്പിക്കുകയുണ്ടായി, യാ നൂഹ് ഇഹ്ബിത് ബിസലാമിൻ മിന്ന വബറകാതിൻ അലൈക് വഅലാ ഉമമിൻ മിമ്മൻ മഅക. ഇറങ്ങി വരണം പർവ്വതത്തിൽ നിന്ന്, താങ്കൾക്ക് അള്ളാഹുവിന്റെ ഐശ്വര്യം ഉണ്ടായിരിക്കും താങ്കളോടൊപ്പമുള്ള ആളുകൾക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ് ആ സംഭവം നടന്ന സംഭവം ദിവസമാണ് ഈ ദിവസം. അന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും അള്ളാഹുവിന് ശുക്ര സൂചിപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയുണ്ടായി. ആ നോമ്പാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിശ്വാസികൾ മുഅ്മിനീങ്ങൾ തുടർന്നു വരുന്ന ഈ നോമ്പ്. അതിന്റെ അർത്ഥതലങ്ങളിൽ ഒന്ന് അതാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും നോമ്പനുഷ്ഠിച്ചതുപോലെ നമ്മളും ഇപ്പോൾ നോമ്പനുഷ്ഠിക്കുകയാണ്. മറ്റൊരു ചരിത്രം, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച പ്രവാചകരാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് ബനു ഇസ്രായേൽ. മൂസയുമായി ബന്ധപ്പെട്ട, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്രങ്ങൾ, നിരവധി അധ്യായങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പരാമർശിക്കുന്നു. അത്യത്ഭുതകരമായി കടൽ കടത്തി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്തുടർന്ന വിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷിച്ച ദിവസം, അവരുടെ ശത്രുക്കളെ അവരുടെ മറുകരയിൽ നിന്ന് അവര് നോക്കി നിൽക്കെ നശിപ്പിച്ച ദിവസമാണ് ഈ ദിവസം. അതിന് കുറച്ച് ചരിത്രം കൂടി, അതിന്റെ പിൻബലത്തോടുകൂടി മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ ബനു ഇസ്രായേൽ ഫിറാവുനുമായിട്ടുള്ള പ്രശ്നം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. എന്താണ് അതിന്റെ പ്ലാറ്റ്ഫോം? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണല്ലോ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുത്രനാണ് ബഹുമാനപ്പെട്ട യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും സന്താനങ്ങളുമൊക്കെ താമസിച്ചത് ഇന്നത്തെ ഫലസ്തീനിൽ അന്നത്തെ കനാൻ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അപരനാമമാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പരിശുദ്ധ ഖുർആനിൽ രണ്ട് പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരായിട്ട് തന്നെ. മറ്റേതൊക്കെ യാ ബനു ഇസ്രായേൽ, ബനു ഇസ്രായേൽ യാക്കോബിന്റെ സന്താനങ്ങളെ, ഇസ്രായേലിന്റെ സന്താനങ്ങളെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചതെങ്കിൽ രണ്ട് പ്രാവശ്യം കൃത്യമായി യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരായിട്ട് തന്നെ ഇസ്രായേൽ, ഇല്ലാമ ഹർറമ ഇസ്രായേലു അലാ നഫ്സി എന്നൊക്കെ തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പന്ത്രണ്ട് സന്താനങ്ങൾ, അതിലൊന്നാണ് വലിയ പാരമ്പര്യം. വലിയ ആരാണ് ഏറ്റവും മഹത്തരമേറിയ ആള് എന്ന് ചോദിച്ചപ്പോ തറവാടിന്റെ മഹിമയാണെങ്കിൽ അത് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് പറയാനുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്.
കാരണം ഇബ്നു നബിയില്ല, ഇബ്നു നബിയില്ല, ഇബ്നു ഖലീലില്ല. പിതാവും 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 എല്ലാം പ്രപിതാവും എല്ലാം നബിമാരാണ്. വലിയ നബിമാരുടെ മുർസലുകളുടെ പാരമ്പര്യം തന്നെ അവർക്ക് പറയാനുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറിയ കാലത്ത് ചെറുപ്പ കാലത്ത് സ്വപ്നം കണ്ടു. نحن نقص عليك احسن القصص بما اوحينا اليك هذا القران 110 സൂക്തങ്ങളുള്ള സൂറത്ത് യൂസുഫ് അലൈ സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വതാല മുഴുവനും പരാമർശിക്കുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്ര സംഭവങ്ങളാണ്. അവസാനം വരെ പരാമർശിക്കുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ. ആ സൂറത്ത് അവസാനിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വതാല മുഴുവൻ മുഅ്മിനീങ്ങളെയും ഉത്ബോധിപ്പിക്കുന്നത് ലഖദ് കാന ഫീ ഖസസിഹിം ഇബറതുൽ ലിഉലിൽ അൽബാബ്. ഈ പറഞ്ഞ ചരിത്രത്തിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് വലിയ പാഠമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. നമ്മൾ അങ്ങനെ വായിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ ചരിത്രങ്ങളെ കഥകളായി വായിക്കാനുള്ളതല്ല, അത് ചരിത്രം സൃഷ്ടിക്കാനുള്ളതാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഈമാനിന്റെ കരുത്തുകൾ നേടിയെടുക്കാനുള്ളതാണ്. പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള വ്യക്തമായ പാഠങ്ങളാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത്. അസൂയ പൂണ്ട ആ സഹോദരങ്ങൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിണറ്റിൽ ഒളിപ്പിച്ചു. യാത്രക്കാർക്ക് മിസ്രിലേക്ക് യാത്ര ചെയ്യുന്ന, ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രാ സംഘത്തിന് ഏതാനും ദറാഹിമ മഅദൂദ എണ്ണപ്പെട്ട ദിർഹമുകൾക്ക് വിൽക്കുകയുണ്ടായി. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെയാണ് നബിമാരുടെയൊക്കെ ചരിത്രം. ചില ആളുകളുടെ ജന്മം തന്നെ പ്രതിസന്ധിയിലാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മം, ആ ജനനം തന്നെ പ്രതിസന്ധിയിലാണ്. എല്ലാ നബിമാരുടെയും ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കണ്ണുനീരിന്റെ പ്രയാസങ്ങളുടെ തടസ്സങ്ങളുടെ ഒക്കെ കഥകൾ പറയാനുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളുടെ കഥകൾ പറയുവാനുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതാല പരീക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ? വൈദി ബിറ്റല ഇബ്രാഹിം റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഈ ലോകത്തിന്റെ നേതാവായി അല്ലാഹു സുബ്ഹാനഹു വതാല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രഖ്യാപിച്ചതിന്റെ അതിന്റെ മുമ്പുള്ള ചരിത്രം പരിശോധിക്കുക. അവരെങ്ങനെയാണ് ഈ ലോക നേതാവായി അല്ലാഹു സുബ്ഹാനഹു വതാല തെരഞ്ഞെടുത്തത്? അത്രയും വലിയ മനക്കരുത്തുണ്ടായത് അല്ലാഹു സുബ്ഹാനഹു വതാല അവരുടെ മുന്നിൽ അവർക്ക് നൽകിയ പരീക്ഷണത്തിലൂടെയാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും കഴിയും. അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെട്ടു. പിന്നീട് കുറച്ചു കാലം ആശ്വാസം എന്നോണം പുതിഫാറിന്റെ കൊട്ടാരത്തിൽ താമസിക്കാനുള്ള സൗഭാഗ്യം. പിന്നീട് കുതന്ത്രങ്ങൾ മെനഞ്ഞ് കുറെ സ്ത്രീകൾ അവരുടെ കുതന്ത്രങ്ങളാൽ ജയിലിലകപ്പെട്ടു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതാല ഈജിപ്തിന്റെ ആധിപത്യം നൽകി. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹദീസ്. എങ്ങനെയാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയ മഹാ മുഅ്ജിസത്താണ് സ്വപ്നവ്യാഖ്യാനം. അതിലൂടെ ഒരു രാജ്യം തന്നെ, ഒരു സംഘട്ടനമില്ലാതെ, ഒരു തരത്തിലുള്ള ആയുധ പ്രയോഗവുമില്ലാതെ ഒരു നാടിനെ തന്നെ ജയിച്ചടക്കിയ കഥയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 10-36 വർഷങ്ങൾ കടന്നുപോയി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങളും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും താമസിക്കുന്ന കനാനിൽ വലിയ പട്ടിണി ബാധിച്ചു. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീർഘവീക്ഷണം കൊണ്ട് മിസറിന് വലിയ സമ്പൽ സമൃദ്ധി ഉണ്ടായി. ആ കാലഘട്ടത്തിൽ പോലും അവരന്ന് കണ്ടത് തങ്ങളോട് പകർവീട്ടാൻ കാത്തു നിൽക്കുന്ന യൂസുഫിനെയല്ല, തങ്ങളുടെ സഹോദരനായ, കേവലം തങ്ങളുടെ സഹോദരനായ യൂസുഫിനെയല്ല, ഈജിപ്തിന്റെ രക്ഷകനായ യൂസുഫിനെയാണ് കണ്ടത്.
തരിശു ഭൂമിയായി മനുഷ്യരെല്ലാം മരിച്ചു വീഴേണ്ട ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കാൻ ആസൂത്രണം ചെയ്ത യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അവർ കണ്ടത്. കാരുണ്യവാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് അവർ കണ്ടത്. അക്രമികൾക്ക് മാപ്പ് നൽകുന്ന, യാതൊരു വിദ്വേഷവുമില്ലാതെ ഒരു കണ്ടീഷനുമില്ലാതെ മാപ്പ് നൽകുന്ന യൂസഫിനെയാണ് അവർ കണ്ടത്. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. അവര് തിരിച്ചറിയാത്ത വണ്ണം അവരോട് പെരുമാറി യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇതെല്ലാം സൂറത്ത് യൂസഫിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതാണ്. ഏറ്റവും സുന്ദരമായ കഥ ഈ ഖുർആൻ തങ്ങൾക്ക് ഉത്ബോധനം ചെയ്തതിൽ ഏറ്റവും സുന്ദരമായ കഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല വിശേഷിപ്പിച്ച കഥയാണ്, ചരിത്രമാണ് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ. യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയാണ്, ഖാലു ഇന്നക അൻത യൂസഫ്, നീയാണോ യൂസുഫ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ടും ഇങ്ങനെയൊക്കെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്ന യൂസുഫ് നീയാണോ എന്നവർ ചോദിക്കും. നിങ്ങളോട് ഇന്ന് യാതൊരു തരത്തിലുള്ള വിദ്വേഷവും ഞങ്ങൾക്ക് എനിക്കില്ല, അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അവര് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ അധികാരത്തിൽ അന്ന് ഏകദേശം 200 ആളുകൾ, അതിൽ 70 ആണുങ്ങൾ തന്നെ, ബാല്യക്കാർ തന്നെ ഉണ്ടായിരുന്നു. 200 ആളുകളാണെന്ന് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ക്ഷണപ്രകാരം ദിവസങ്ങൾ താണ്ടി, 20, 22 ദിവസങ്ങൾ താണ്ടിയിട്ടാണ് അവർ ഈജിപ്തിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ മുഴുവൻ കുടുംബത്തെയും ഇവിടെ കൊണ്ടുവരിക, യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് ഫലഭൂയിഷ്ടമായ ഒരു ജാസാൻ പ്രദേശം അവർക്ക് തന്നെ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റിസർവ് ചെയ്തു കൊടുത്തു. അവിടുന്ന് അവര് വളർന്നു വലുതായി. ഏകദേശം യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 110 വരെ ചരിത്രം കിട്ടാവുന്ന ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 110 വരെ ജീവിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാലങ്ങൾ കടന്നുപോയി, 1400 കഴിഞ്ഞു. ഈജിപ്തിന്റെ അധികാരം മാറി മാറി വന്നു. അവസാനം ഫിറാവുനിന്റെ ഭരണമായി. 400 കഴിഞ്ഞാല് അവർക്ക് ആ നാടിന്റെ പാസ്പോർട്ട് ഉണ്ട്, ഐഡന്റിറ്റി ഉണ്ട്, ലൈസൻസ് ഉണ്ട്, എല്ലാം. പക്ഷേ പുതുതായി കടന്നു വന്ന രാജാവ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. ഫിറാവുൻ, ഇവര് വിദേശികളാണ്, ഇവരുടെ അവകാശം മുഴുവനും നിഷേധിക്കപ്പെടണം, ഇവിടെ അടിച്ചമർത്തപ്പെടണം. അതിന്റെ പ്രധാന കാരണം ഒരു സ്വപ്നമാണ്. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ബൈത്തുൽ മഖ്ദസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു തീ ഈജിപ്തിലെ ഖിബ്തി വംശജരുടെ എല്ലാ വീടുകളും പ്രവേശിച്ച് അതെല്ലാം കത്തിച്ചാമ്പലായി പോകുകയാണ്. എന്നാൽ ബനൂ ഇസ്രായേലിന്റെ വീടുകളിൽ ഒന്നും അത് സ്പർശിക്കുന്നേയില്ല. ഇതിന്റെ വ്യാഖ്യാനം ആരാഞ്ഞ്, ഇതിന്റെ വ്യാഖ്യാനം പരതി പരതി പോയപ്പോൾ അവസാനം ബനൂ ഇസ്രായേൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ കയ്യിലായിരിക്കും താങ്കളുടെ അധികാരം മുഴുവനും നഷ്ടപ്പെടാൻ പോകുന്നത് എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം എന്നറിഞ്ഞപ്പോൾ ബനൂ ഇസ്രായേൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവനും വധിച്ചു കളയുവാൻ ഫിർഔൻ. ആ സംഭവമാണ് ഞാനിപ്പോ നേരത്തെ ഓതിയ സൂറത്ത് ഇബ്രാഹിമിലുണ്ട്. എല്ലാ സൂറത്തുകളിലും നിറഞ്ഞു കിടക്കുകയാണ് ചരിത്രം. യുദബ്ബിഹൂന അബ്നാഅഹും സൂ അൽ അദാബ് എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഏറ്റവും ഹീനമായ അക്രമമാണ് അഴിച്ചുവിട്ടത്. അവരുടെ ആൺപ്രജകളെ കൊന്നൊടുക്കുകയും പെൺപ്രജകളെ മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്തു ഫിർഔൻ. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. കൊല ചെയ്യപ്പെടേണ്ട കുഞ്ഞിനെ മാത്രം കൊന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത്. കുഞ്ഞുങ്ങളെ മുഴുവനും കൊന്ന് നൈലിൽ തള്ളിയിരുന്ന, കടലിൽ തള്ളിയിരുന്ന ആ കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ജനിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ ജനിക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആകണമെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ ജനിക്കണം. എന്നിട്ട് എന്തുണ്ടായി? കൊല്ലാൻ വിചാരിച്ച അതേ കുഞ്ഞിനെ ഫിറാവുന്റെ കൊട്ടാരത്തിൽ, ഫിറാവുനിന്റെ പ്രത്യേക പരിഗണനയിൽ, ഫിറാവുനിന്റെ പ്രത്യേക ചിലവിൽ അവന്റെ കൈകൾ കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല വളർത്തി. ഇതാണ് ചരിത്രം.
അള്ളാഹു പ്രത്യേകം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്നിലേക്ക് പ്രത്യേകമായ മഹബ്ബത്ത് മിന്നി വലിത്തുസ്നാല ആയിനി, എന്റെ കൺമുന്നിൽ വളർത്തപ്പെടുവാനും വേണ്ടി മാത്രമല്ല ഒരു പ്രത്യേകമായ ഒരു മമത. ഫിറൌൻ എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്ന അതേ ഫിറൌൻ, ഇതിന് മറ്റേതും സാധ്യതയുണ്ട്. ഫിറൌന്റെ ഭാര്യ പറയാണ്, ഞങ്ങൾക്ക് കൺകുളിർമയായി ഈ കുഞ്ഞിനെ വളർത്താമെന്ന്. ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സംഭവമാണ്. നീ ഈ കുഞ്ഞിനെ വല്ലതും ഭയപ്പെട്ട് കഴിഞ്ഞാൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിന് അല്ലാഹു സുബ്ഹാനഹു വതആല ബോധനം അറിയിക്കുകയാണ്, എങ്ങനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പെട്ടിയിലാക്കി നദിയിൽ ഒഴുക്കിക്കളയണം. അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശമാണ്, സുവാർത്തയാണ്. ഇന്നാ റാദ്ദൂഹു ഇലൈക്കി വജഅയ്ദൂഹു മിനൽ മുർസലീൻ, തീർച്ചയായും നിന്നിലേക്ക് അതിനെ മടക്കി തരും ആ കുഞ്ഞിനെ. അങ്ങനെ ഫിറാവുൻ ആരുടെ സ്ഥലവും സ്വീകരിക്കുന്നില്ല മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഫിറാവുൻ വിളംബരം ചെയ്തു, ആരാണ് ഈ കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കുക, ഈ കുഞ്ഞിനെ മുലയൂട്ടാനുള്ള ആളുകൾ ആരാണ്. അങ്ങനെ സ്വന്തം മാതാവ് തന്നെ, അത് മാതാവാണ് എന്നുള്ള പ്രത്യക്ഷത്തിൽ ഫിറാവുൻ അറിയാതെ കൊട്ടാരത്തിൽ വന്ന് സ്വന്തം കുഞ്ഞിന് മുലയൂട്ടുകയാണ്. ഈ ചരിത്രത്തിൽ സ്വന്തം കുഞ്ഞിന്, മനുഷ്യ ചരിത്രത്തിൽ സ്വന്തം കുഞ്ഞിന് മുലയൂട്ടിയതിന്റെ പേരിൽ ശമ്പളം വാങ്ങിയ ഒരേ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ്. ഫിറോന്റെ ഭാഗത്തു നിന്നുള്ള ശമ്പളം, ആര് ഈ കുഞ്ഞിനെ മുലയൂട്ടുന്നോ അവർക്കുള്ള ശമ്പളം. അപ്പൊ സ്വന്തം കുഞ്ഞിനെ കാണാനും പറ്റി, ആ മാതാവിന്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സമാധാനം നൽകി. ഇതൊക്കെ വലിയ വലിയ ചരിത്രമാണ് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അങ്ങനെ ഈ ബനു ഇസ്രായേലിനെ അടിച്ചമർത്തുന്ന കിരാതമായ ഫിറാവുനിന്റെ ആ മർദ്ദക ഭരണം കണ്ടുകൊണ്ട് വല്ലാതെ വ്യസനിക്കുന്ന മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം ഒരു കിബുത്തിയെ പ്രഹരിച്ചപ്പോൾ അബദ്ധവശാലായി അദ്ദേഹം മരിച്ചുപോയി. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വധിക്കുവാനായി ഫിറാവുൻ തക്കം പാർത്ത് നിൽക്കുന്ന ആ സമയത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മദീനന്റെ ഭാഗത്തേക്ക് ഹിജ്റ പോയി. അവിടുന്ന് കുറെ സംഭവങ്ങളുണ്ടായി. എന്നിട്ട് ഫിറാവുനിന്റെ സ്വന്തം കൊട്ടാരത്തിലേക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ ദൗത്യം, നബിയായിട്ട് ആദ്യത്തെ ദൗത്യം തന്നെ നിർവഹിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിക്കുന്നത് തന്നെ വധിക്കുവാനായി, ബന്ധിക്കുവാനായി, ശിക്ഷിക്കുവാനായി കാത്തു നിൽക്കുന്ന ഫിറാവുനിന്റെ കൊട്ടാരത്തിലേക്ക് തന്നെയാണ്. കൂടെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമുമുണ്ട്. വ്യക്തമായ ഒൻപത് ദൃഷ്ടാന്തങ്ങളുമായി അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. വലിയ അത്ഭുതങ്ങൾ കണ്ടു. നിലത്തിട്ട വടി ഘോര സർപ്പമായി മാറുന്നത് ഫിറാവുൻ കണ്ടു. വലിയ മത്സരം സംഘടിപ്പിച്ചു ഫിറാവുൻ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ. അന്ന് കിട്ടാവുന്ന അദ്ദേഹത്തിന്റെ അഭിമാനം ഒരിക്കലും കളങ്കപ്പെടാവതല്ലോ. അത്രയും വലിയ നിപുണരായ ആളുകളെ മുഴുവനും മൈതാനത്ത് ഒരുമിച്ചുകൂടി, അവര് കൺകെട്ട് വിദ്യയാൽ പലരും പാമ്പാണെന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കി. അവസാനം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വടി നിലത്തിട്ടു. അത് ഘോര സർപ്പമായി മാറി. അവരുണ്ടാക്കിയ എല്ലാ കൺകെട്ട് വിദ്യകളും എല്ലാം ഉണ്ടാക്കിയ പാമ്പുകളെ അത് വിഴുങ്ങിക്കളഞ്ഞു. ഫൗൽഖിയ സഹറത്തു സാജിദീൻ, ആ സാഹിരിങ്ങൾക്ക്, ബ്ലാക്ക് മാജിക്കിന്റെ ആളുകൾക്ക് മനസ്സിലായി ഇത് സത്യമാണ്. അവരൊക്കെ സുജൂദ് ചെയ്തു. ആമന്ന ബി റബ്ബി മൂസ വ ഹാറൂൻ, ഇതാണ് സത്യം, ഞങ്ങൾ ഈ മൂസയുടെയും ഹാറൂന്റെയും രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ധീരമായവർ പ്രഖ്യാപിച്ചു. അവർക്കറിയാം എന്ത് വിലയാണ് ഈ പ്രഖ്യാപനത്തിന് അവർ നൽകേണ്ടി വരിക. ഫിറാവുൻ പറഞ്ഞു, അതിശക്തമായ ഭീഷണി, നിങ്ങളെ ഞാൻ കുരിശിലേറ്റും, കൈകാലുകൾ വിലങ്ങനെ ഛേദിക്കും. അവര് ധീരമായി പറഞ്ഞു, വിധിക്കാനുള്ളതൊക്കെ വിധിച്ചോ, ഈ ലോകത്ത് മാത്രമാണ് നിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക. അങ്ങനെ വലിയ സംഭവങ്ങൾ ഉണ്ടായി. ബനു ഇസ്രായേലിനെയും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഒക്കെ വധിച്ചു കളയുവാനുള്ള
ഒരു പ്ലാൻ ഫിറഔൻ പ്ലാൻ ചെയ്യുന്ന ഒരു സമയത്താണ് രാത്രി ഹിജ്റ പോകാൻ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന ഉണ്ടാകുന്നത്. പോയി 70,000 ആളുകൾ, അന്ന് ഫിറൌനിന്റെ കാലഘട്ടത്തിൽ 200 ആളുകളാണ് അവിടത്തേക്ക് ഹിജറ ചെയ്ത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ചെന്നതെങ്കിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങൾക്ക് ശേഷം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ 70,000 ആളുകളാണ് ബനു ഇസ്രായേൽ. വലിയ സംഘമാണ്, വലിയ സമൂഹമായി തീർന്നിരിക്കുന്നത്. ആ ബനു ഇസ്രായേലിനെയും കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേക സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മദീനന്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടാകും. രാത്രിയാണ് പോയത്. പിറ്റേന്ന് പുലർന്നു നോക്കുമ്പോൾ എന്താ കാണുന്നത്? കടലിന്റെ മുമ്പിലാണ് അവർ ചെന്നപ്പെടുന്നത്. പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഫിറൌനിന്റെ കരകാണാത്ത സൈന്യം, അവരുടെ കുതിരകളുടെ പൊടിപ്പാടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊടിപടലങ്ങൾ അവർ ദൂരെ നിന്ന് ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആളുകൾ പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നല മുദറഖൂൻ, ഞങ്ങൾ പിടിക്കപ്പെട്ടത് തന്നെ, ഞങ്ങൾ പിടികൂടപ്പെട്ടത് തന്നെ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കല്ല ഇന്നമായി റബ്ബി സയഹദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. നമുക്കറിയില്ല, അള്ളാഹു എന്നോട് വരാൻ പറഞ്ഞു, വഴി തെറ്റിച്ചതും അള്ളാഹുവാണ്. ഒരു വലിയ അത്ഭുതം ഇവിടെ സംഭവിക്കേണ്ടതുണ്ട്. അങ്ങനെ അവരെന്താണ് നോക്കി നിൽക്കെ ഇത് കടൽ രണ്ടായി പിളർന്നു. അതിലൂടെ ബനു ഇസ്രായേൽ രക്ഷപ്പെട്ടു. ഫിറാവുനും സംഘവും അവിടെ തന്നെ നശിച്ചു. അതൊക്കെ അവർ നോക്കിക്കാണുകയാണ്. പിന്നീട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ ഈജിപ്തിലേക്ക് തന്നെ മടങ്ങി വന്നു. അത് പ്രത്യേകം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നുണ്ട്. അവര് വിട്ടുപോയ ആ സമ്പത്തിന്റെ എല്ലാം അനന്തരാവകാശികളായി അവര് മാറി. കദാലിക വഔറസ്നാഹ ബനി ഇസ്രായേൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഫിറാവുനും സംഘവും വിട്ടേച്ചു പോയ ആ സമ്പത്തിന്റെ മുഴുവനും, ആ രാജ്യത്തിന്റെ മുഴുവനും അധികാരം ബനു ഇസ്രായേലിന്റെ കയ്യിൽ വന്നു. ഇതൊക്കെ ഖുർആൻ സൂചിപ്പിച്ച കഥയാണ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സീനാ പ്രദേശത്തെ തീഹിലേക്കാണ് അവസാനമായി പോയത്. അതിനു മുമ്പ് ഹജ്ജ് ചെയ്തു. ഈ സംഭവത്തിന് ശേഷം, കടൽ പിളർന്ന സംഭവത്തിന് ശേഷമാണ് ഹജ്ജ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ നബിമാർക്കും, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം വന്ന നബിമാർക്കൊക്കെ വഴിയാൽ കഴിയുന്ന ആളുകളൊക്കെ നിർബന്ധമായി ഹജ്ജ് ചെയ്യണം. വലില്ലാഹി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലഘട്ടത്തിൽ, ഖിയാമത്ത് നാളിന്റെ കാലഘട്ടത്തിലാണ് ഹജ്ജ് ചെയ്യുക. ഇതൊക്കെ ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ നമ്മൾ ഇന്ന് സൂറത്ത് അൽ കഹ്ഫിൽ വായിച്ച മൂസ ഖദർ സംഭവം, ആ സംഭവം നടന്നിരിക്കുന്നത് ഈ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ്. കാറൂൻ തടിച്ചു കൊഴുത്ത കാറൂൻ എങ്ങനെയാണ് ഇത്രയും വലിയ സമ്പത്തുണ്ടായത്? ഈ ഫിറൌന്റെയും സംഘത്തിന്റെയും സമ്പത്ത് കൊള്ളയടിച്ച് അനർഹമായ മാർഗത്തിൽ നേടിയെടുത്ത സമ്പത്താണ് കാറൂന്റെ സമ്പത്ത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഈ ലോകത്തെ സകല അഭിനവ ഫിറൌന്മാർക്കും താക്കീതാണ് ഈ ദിവസം എന്ന് പറഞ്ഞാൽ. മുഅ്മിനീങ്ങൾക്ക് പ്രതീക്ഷയാണ്, എല്ലാ അഹങ്കാരികൾക്കും പാഠമാണ് ഈ ദിവസം. അടിച്ചമർത്തപ്പെട്ട അവർക്കെതിരെയുള്ള അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, അക്രമത്തിനെതിരെ, അരക്ഷിതാവസ്ഥക്കെതിരെയുള്ള ഒരു ശക്തമായ ഒരു താക്കീത് കൂടിയാണ് ഈ ദിവസം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹിനോട് ദുആ ചെയ്യുക. കൽപ്പിക്കപ്പെട്ട കാര്യം, ഉപദാരിക ഉമർത്തു എന്ന് നമ്മൾ പറയാറില്ലേ, കൽപ്പിക്കപ്പെട്ട കാര്യം വളരെ കൃത്യമായി നമ്മൾ നടപ്പിൽ വരുത്തുക. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുക. ആസൂത്രണത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതോടൊപ്പം ഐക്യത്തോടുകൂടി, ഐക്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ.